മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു സീരിയൽ തന്നെയാണ് ഉപ്പും മുളകും. ഉപ്പും മുളകിനെ കുറിച്ച് പറയാത്തതായി ആരും തന്നെ ഉണ്ടാകില്ല. ഉപ്പും മുളകും എന്ന സീരിയൽ അത്രമേൽ പ്രേക്ഷക സ്വീകാര്യത നേടിയ ഒരു സീരിയൽ തന്നെയായിരുന്നു. അതിനെക്കുറിച്ചോ ആ സീരിയലിനെക്കുറിച്ചോ ഒന്നും തന്നെ ആരാധകർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സീരിയലിന് ഇത്രമാത്രം പ്രശസ്തിയിലെത്താൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു പരമ്പര തന്നെയാണ് ഇത്. കണ്ണീർ പരമ്പരകളോട് അസൂയ നിറഞ്ഞതോ കുശുമ നിറഞ്ഞതോ ആയിട്ടുള്ള കഥകൾ മാത്രമല്ല എന്നും മലയാളികൾക്ക് ഇഷ്ടമെന്നും മറിച്ച് സമൂഹ കാര്യങ്ങളും സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നർമ്മപൂർവ്വം അവതരിപ്പിച്ചാൽ അത് ആരാധകർ ഏറ്റെടുക്കുമെന്നതിന് ഉത്തമ തെളിവാണ് ഉപ്പുമുളകും എന്ന പരമ്പര. മലയാള പല സീരിയലുകളിലും ഇതിന് പിന്നാലെ വന്നത് ഒന്നും തന്നെ കടത്തിവെട്ടാൻ സാധിച്ചിട്ടില്ല. ഉപ്പുമുളകിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളും തന്നെയാണ്. ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ്. നീലവും ബാലുവും അവരുടെ മക്കളും അവരുടെ അച്ഛനും അമ്മയും അടങ്ങുന്ന വലിയ കുടുംബമാണ് ഈ സീരിയലിനുള്ളത്. ഇപ്പോൾ ഇതിലെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും മലയാളികൾക്ക് കാണാപാഠമാണ്. എന്നാൽ ഇതിൽ പടവലത്തെ അമ്മുമ്മയുടെ വേഷം ചെയ്യാനിരുന്ന ഭവാനി അമ്മ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ സീരിയലിലെ പുതിയ കഥാപാത്രമാണ് എത്തിയിരിക്കുന്നത്. പുതിയ കഥാപാത്രമല്ലെങ്കിലും പഴയ കഥാപാത്രം ചെയ്യാനായി പുതിയ ഒരാളെത്തിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്ത പ്രശസ്തനായ കാർത്തിക്കിന്റെ അമ്മയായ കലാദേവിയാണ് ഇപ്പോൾ ഭവാനി അമ്മയുടെ വേഷത്തിൽ എത്തുന്നത്. മുൻപ് ഈ കഥാപാത്രം ചെയ്തിരുന്നത് KPAC ശാന്ത എന്ന നടിയായിരുന്നു. താരത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് താരം സീരിയലിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോൾ പിന്മാറിയതിന് പിന്നാലെ കാർത്തിക്കിന്റെ അമ്മ ഈ രംഗങ്ങളെല്ലാം കടത്തിവെട്ടുകയാണ്. ഭവാനി അമ്മയായി കാർത്തിക്കിന്റെ അമ്മ കലാദേവി എത്തിയതോടെ ആരാധകരും ഇരുകൈ നീട്ടി ഈ കഥാപാത്രത്തെ സ്വീകരിക്കുകയായിരുന്നു. കാർത്തിക്കിന്റെ ഈ രംഗത്തേക്കുള്ള വരവിനെക്കുറിച്ച് മുൻപ് താരം അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം ഒരു വീഡിയോ ചെയ്ത് ഷോർട്ട് ഫിലിമിലേക്ക് തന്നെ മടങ്ങാനായിരുന്നു കാർത്തിക്കിന്റെ പ്ലാൻ. കൊറോണ സമയത്തായിരുന്നു അമ്മയും മകനും പ്രശസ്തനാകാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുറച്ച് വീഡിയോകൾ ചെയ്ത് പ്രശസ്തനായിട്ട് പിന്നീട് ഷോർട്ട് ഫിലിമുകളിലേക്ക് തിരിച്ചു പോകാമെന്ന് കരുതിയ കാർത്തിക്കിന് പിന്നീട് മടങ്ങേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം. ഇത് ഹിറ്റായപ്പോൾ തന്നെ 5 ഭാഗങ്ങളാണ് അതിനെക്കുറിച്ച് ഇറക്കിയത്. പിന്നാലെ ഇത് സീരിയസ് ആക്കിയാലോ എന്ന് ആളുകൾ തന്നെ ചോദിച്ചു തുടങ്ങിയപ്പോൾ അത് നല്ലതല്ലേ എന്ന് അമ്മയാണ് തനിക്ക് പറഞ്ഞു തന്നത് എന്നാണ് കാർത്തിക് തന്നെ പറഞ്ഞത്. അമ്മ കലാദേവിയും അച്ഛനും തന്നെയാണ് എപ്പോഴും തന്റെ സപ്പോർട്ടായി നിന്നതെന്ന് ഒരിക്കൽ കാർത്തിക് പറഞ്ഞിട്ടുണ്ട്. അച്ഛനൊന്നും ആദ്യം മുന്നിൽ വന്നില്ല എങ്കിലും പിന്നാലെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള എപ്പിസോഡുകളെല്ലാം 5-ാമത്തെ വീഡിയോയിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്നാണ് ഇപ്പോൾ അഭിമുഖത്തിൽ കാർത്തിക് പറഞ്ഞത്. അഭിനയിക്കാൻ തന്നെ നല്ല മടിയാണ് അമ്മയ്ക്ക്. അങ്ങനെ പറഞ്ഞ് ആരാധകരേറിയപ്പോൾ മനസ്സിലൊരു ചാഞ്ചല്യം ഉണ്ടാവുകയായിരുന്നു. മില്യൺ വ്യൂസ് കിട്ടിയപ്പോൾ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഓരോ കമന്റും അമ്മ വായിക്കും. അബദ്ധത്തിൽ പോലും അതിന് താഴെയൊന്നും കമന്റ് ചെയ്യിക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നല്ല അക്കൗണ്ട് എന്റെയാണ്. വീഡിയോ ഐഡിയ ആയാൽ ഏത് മനസ്സിലാക്കി നടക്കും. ലാഗ് വരുത്തരുതെന്ന് ആദ്യ ചിന്ത. സ്ക്രിപ്റ്റ് എഴുതാൻ പകുതി ദിവസം മതി. വീട്ടിൽ തന്നെ ഒരു കൊച്ചു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ ഇരുന്ന് സൗണ്ട് മിക്സിങ്ങും എഡിറ്റിങ്ങും ചെയ്യും. എല്ലാം കാർത്തിക് തന്നെയാണ് ചെയ്യുന്നത്. അമ്മ കൂടെ ഇരുന്ന് എല്ലാത്തിനും സഹായിക്കും. ആദ്യമൊക്കെ ചെയ്യാൻ അമ്മയ്ക്ക് മടിയായിരുന്നുവെങ്കിലും പിന്നാലെ അമ്മ എല്ലാം ശരിയാക്കി തരും. അമ്മ നല്ലൊരു കുക്കാണ്. തീയലാണ് അമ്മയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ അമ്മയെക്കുറിച്ച് കാർത്തിക് പറയുന്ന ഓരോ വാക്കുകളും ആ അഭിമുഖത്തിൽ വൈറലായിരുന്നു. അമ്മയെ സഹായിച്ച് ഉപദ്രവിക്കുന്ന മകനായിരുന്നു ആദ്യ വീഡിയോ തീം. അതിലെ തമാശ കണ്ട ആളുകൾ ചിരിക്കുന്നതിനൊപ്പം തന്നെ അതിൽ പറയുന്ന കാര്യത്തെക്കുറിച്ചും ചിന്തിക്കണമെന്നുള്ളതും തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് പറയുന്നു. ഷൂട്ടൊന്നുമില്ലാതിരുന്ന സമയത്ത് ലോക്ക്ഡൌൺ സമയം തിരക്കഥ പ്ലാൻ ചെയ്യാൻ മാറ്റിവെക്കാമെന്ന ചിന്തയിലിരിക്കവെയാണ് സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിനിടയ്ക്ക് വീട്ടുകാരെ സഹായിക്കാനിറങ്ങി ഇരട്ടിപ്പണിയായി മാറിയ അനുഭവങ്ങൾ കേട്ടത്. അതൊരു ത്രെഡാക്കി ഷോർട്ട് ഫിലിം ചെയ്താലോ എന്നാണ് തോന്നിയത്. അമ്മയുടെ കാല് പിടിച്ചതോടെ അമ്മ അതിലെ നടിയായി മാറുകയായിരുന്നു എന്ന് പറയുന്നു. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ